പാലക്കാട് ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ബ്ലോക്ക് കേന്ദ്രങ്ങളിലേക്ക് വിതരണം ചെയ്തു. അതാത് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിമാരുടെയും മുനിസിപ്പൽ സെക്രട്ടറിമാരുടെയും നേതൃത്വത്തിൽ ഏറ്റുവാങ്ങിയ വോട്ടിംഗ് മെഷീനുകളിൽ അടുത്ത ദിവസം തന്നെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ക്രമീകരിച്ച് വോട്ടിംഗിന് സജ്ജമാക്കും. 9 മെഷീനുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് നൽകും. 10 തിരഞ്ഞെടുപ്പ്. ഓരോ ബ്ലോക്കിലേക്കും ശരാശരി 1000 മെഷീനുകളാണ് വിതരണം ചെയ്തത്. ജില്ലയിലെ 2 കേന്ദ്രങ്ങൾ വഴി ഇന്നലെ രാവിലെ ആരംഭിച്ച വിതരണം രാത്രി വരെ നീണ്ടു. ഇതിനായി ജില്ലാ ഭരണകൂടവും തിരഞ്ഞെടുപ്പ് വിഭാഗവും പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. 10 മെഷീനുകളടങ്ങിയ ബ്ലോക്കുകളാക്കിയായിരുന്നു വിതരണം. മെഷീൻ പ്രവർത്തന സജ്ജമാണെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് കൈമാറിയത്. പോളിംഗ് ബൂത്തുകളിൽ ഇത്തവണ ഡ്യൂട്ടിക്ക് 5 ഉദ്യോഗസ്ഥരെ നിയമിക്കും. പ്രിസൈഡിംഗ് ഓഫീസർ, 3 പോളിംഗ് ഓഫീസർമാർ, അസിസ്റ്റന്റ് ഓഫീസർ എന്നിങ്ങനെയാണ് 5 പേർ. ഒരു പോളിംഗ് ബൂത്തിന്റെ മൊത്തം ചുമതലയുള്ള ഓഫീസറാണ് പ്രിസൈഡിംഗ് ഓഫീസർ. മൊത്തത്തിലുള്ള പ്രവർത്തനം, ലോ ആൻഡ് ഓർഡർ എന്നിവ ഇദ്ദേഹത്തിന്റെ ചുമതലയിലാണ്. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ വോട്ടർമാരുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്തും. സെക്കൻഡ് പോളിംഗ് ഓഫീസർ വോട്ടർമാരുടെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ മാർക്ക് ചെയ്ത സ്ലിപ്പ് നൽകും. വോട്ടർമാരുടെ വിരലിൽ മഷി പുരട്ടുന്നതും സെക്കൻഡ് പോളിംഗ് ഓഫീസറാണ്. തേർഡ് പോളിംഗ് ഓഫീസർ വോട്ടറുടെ വിരലിലെ മഷി പരിശോധിച്ച ശേഷം വോട്ടറിൽ നിന്നുള്ള സ്ലിപ്പ് വാങ്ങി വോട്ട് ചെയ്യാൻ അനുമതി നൽകും. കോവിഡ് പശ്ചാത്തലത്തിൽ വോട്ട് ചെയ്യുന്നതിന് മുൻപും വോട്ട് ചെയ്ത് പുറത്തിറങ്ങുമ്പോഴും കൈകൾ ശുചിയാക്കണം. വോട്ടറുടെ കൈകൾ ആരോഗ്യപ്രവർത്തകർ സാനിറ്റൈസ് ചെയ്യും. വോട്ടിന് ശേഷം അകത്തുവച്ചാണ് സാനിറ്റൈസ് ചെയ്യേണ്ടത്. വോട്ടർ കൈകൾ അണുവിമുക്തമാക്കിയെന്ന് ഉറപ്പാക്കേണ്ടത് ബൂത്ത് അസിസ്റ്റന്റ് ഓഫീസറാണ്. UTV News പാലക്കാട്.